ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൺനോൺ നോൺ ഫാക്ട്സ് അൺലിമിറ്റഡ് ഓക്കെ ഗൈസ് അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഫ്രഞ്ച് മോൾട്ടിനെ പറ്റിയിട്ടാണ് സോ ഗൈസ് ഒരുപാട് പേർക്ക് ഒരുപാട് ഡൗട്ട്സ് ഉള്ളൊരു ടോപ്പിക്കാണ് ഫ്രഞ്ച് മോൾട്ട് എന്ന് പറയുന്നത് സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഫ്രഞ്ച് മോൾട്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ പ്ലീസ് ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് സപ്പോർട്ട് മൈ സ്മോൾ ചാനൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ അൺനോൺ നോൺ ഫാക്സ് അൺലിമിറ്റഡ് സോ നമുക്ക് ഫസ്റ്റ് ഫ്രഞ്ച് മോൾട്ട് എന്താണെന്ന് നോക്കാം ഫ്രഞ്ച് മോൾട്ട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പണ്ട് ബേഡ്സ് ഒരു ഫ്രഞ്ച് മോൾട്ടിൻ്റെ കാര്യമൊക്കെ കുറവേ പറയത്തുള്ളൂ പക്ഷേ ഇപ്പോൾ ആയിട്ട് നമ്മുടെ ബഡ്ജീസിനാണെങ്കിലും പാരക്കീറ്റ്സ് നമ്മുടെ തത്ത അങ്ങനത്തെ ആ ഒരു കാറ്റഗറി ഓഫ് ബേഡ്സിന് ഏറ്റവും കൂടുതലും വരുന്ന ഒരു രോഗമായിട്ട് മാറിയിട്ടുണ്ട് ഫ്രഞ്ച് മോൾട്ട് എന്ന് പറയുന്നത് സോ ഫസ്റ്റ് ഫ്രഞ്ച് മോൾട്ട് എന്താന്ന് നമുക്ക് നോക്കാം സോ ഈ പിക്കിൽ കാണുന്ന ഒരു ഫ്രഞ്ച് മോൾട്ട് വന്ന ഒരു അഡൾട്ട് ബേഡാണ് സോ ഇതിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ഫെതേഴ്സ് വരുന്നിടത്തൊന്നും ഫെതേഴ്സ് ഇല്ല സോ അതാണ് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു സിംറ്റം എന്ന് പറയുന്നത് ഫ്രഞ്ച് മോൾട്ടിൻ്റെ ഇതാണ് പക്ഷേ ഇത് മാത്രമല്ല ഒരുപാട് സിംറ്റംസ് ഉണ്ട് അത് അതറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ട് അത് അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് സോ ഫസ്റ്റ് ഈ ഫെദർ ഇല്ലാത്തതല്ലാണ്ട് വേറെ എന്തൊക്കെ സിംറ്റംസ് ഈ ഫ്രഞ്ച് മോൾഡിനുണ്ട് എന്ന് നമുക്ക് നോക്കാം അതായത് ഈ ഫെദർ പോകുന്നത് അല്ലാണ്ട് ലെതർജി എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷനുണ്ട് പിന്നെ വൈക്കിളക്കം വരാം പിന്നെ ഫുഡ് കഴിക്കാണ്ടിരിക്കാവുന്ന ചാൻസസ് ഉണ്ട് പിന്നെ ദേഹത്ത് ചെറിയ ചെറിയ വൃണങ്ങൾ ചെറിയ ചെറിയ പുണ്ണുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് വട്ടത്തിനൊക്കെ പിന്നെ അത് അവരുടെ വയറെന്ന് പറയുന്നത് കുറച്ച് സ്വള്ളനായിരിക്കും കുറച്ച് തടിച്ചിട്ടിരിക്കും പിന്നെ പെട്ടെന്നുള്ള ഡെത്ത് പെട്ടെന്ന് ബേഡ്സിന് ഡെത്ത് ഉണ്ടാവുന്നത് ഡയറി വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡയറി എന്ന് വെച്ചാൽ അതിൻ്റെ ആയിരിക്കും കൊടുക്കുക പക്ഷെ ഇതെല്ലാം ഫ്രഞ്ച് മോൾട്ടിൻ്റെ ആണ് നമുക്ക് നമുക്ക് പക്ഷേ വിഷ്വലി നമ്മൾ നോക്കുമ്പോൾ ഫെതേഴ്സ് ഇല്ല ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അഡൾട്ട് ബേഡിനാണെങ്കിലും ഫെതേഴ്സ് ഇല്ലാണ്ടൊരു കണ്ടീഷൻ വരുമ്പോഴാണ് നമുക്കത് ഫ്രഞ്ച് മോൾട്ടെന്ന് മനസ്സിലാവുന്ന അല്ലേ ഓക്കെ ഗൈസ് അപ്പം നമുക്ക് നെക്സ്റ്റ് എന്തുകൊണ്ടാണ് ഈ ഫ്രഞ്ച് മോൾട്ട് വരുന്നതെന്ന് നോക്കാം സോ ഫ്രഞ്ച് മോൾട്ട് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വൈറൽ ഡിസീസാണ് ഒരു വൈറസ് ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ് ഫ്രഞ്ച് മോൾട്ട് എന്ന് പറയുന്നത് സോ ഗൈസ് അപ്പം നിങ്ങൾക്ക് എന്താണ് ഫ്രഞ്ച് മോൾട്ടിൻ്റെ റീസൺ ആക്ച്വലി ഒരുപാട് റീസൺസ് ഉണ്ട് പക്ഷെ നിങ്ങൾ നോർമലി കേട്ടിട്ടുണ്ടാവുന്നത് ഓവർ ബ്രീഡിങ് കാരണം കണ്ടിന്യൂസ് ബ്രീഡിങ് കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഫ്രഞ്ച് മോൾട്ടെന്നായിരിക്കും എന്ന് എൻ്റെ വിശ്വാസം ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരെങ്കിലും ആയിരിക്കും വിചാരിച്ചേക്കുന്നത് പക്ഷെ ഫ്രഞ്ച് മോൾട്ട് എന്ന് പറയുന്നത് ഓവർ ബ്രീഡിങ് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു ഡിസീസല്ല അതെന്ന് പറയുന്നത് ആക്ച്വലി ഇതൊരു വൈറൽ ഡിസീസാണ് വൈറൽ ഇൻഫെക്ഷൻ ആണ് ഫ്രഞ്ച് മോൾട്ട് എന്ന് പറയുന്നത് ഏവിയൻ പോളിയോമ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ട് ഭയങ്കര സീരിയസ് വൈറസ് ആണ് അത് ഈവൻ ബേർഡിനെ ചെയ്യാൻ വരെ കൊന്നുകളയാൻ വരെ ശേഷിയുള്ളൊരു വൈറസ് ആണ് സോ ഈ വൈറസ് ഈ ബേഡ്സിനെ അറ്റാക്ക് ചെയ്യുന്നില്ല ബോഡിയിലോട്ട് കയറുന്നത് കൊണ്ടാണ് ഈ ഫ്രഞ്ച് മോൾട്ട് എന്ന് പറയുന്ന സംഭവം വരുന്നത് ഓക്കെ അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് ഒരു വൈറൽ ഇൻഫെക്ഷനാണ് ഇത് ആരെയാണ് അറ്റാക്ക് ചെയ്യുന്നത് ആക്ച്വലി ഇത് അഡൾട്ട് ബേർഡിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അഡൾട്ട് ബേർഡിനെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ കുഞ്ഞു ചിക്സ് ഉണ്ടാവുമല്ലോ ഈ വലിയ ബേഡിയിൽ നിന്ന് ചെറിയ ചിക്സിന് ഒരു ഒരു ഒരാഴ്ച പ്രായം അല്ലെങ്കിൽ രണ്ട് മാസം അതിനുള്ളിലുള്ള സ്റ്റേജിൽ ഈ യങ് ചിക്സിനെ ഈ വൈറസ് ഇൻഫെക്ഷൻ അറ്റാക്ക് ചെയ്യും ഈ വൈറസ് അറ്റാക്ക് ചെയ്തിട്ട് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബോഡിയിൽ ചെന്നിട്ട് ഇതൊരു ഡി എൻ എ വൈറസ് ആണ് ഓക്കെ ഇത് കുറച്ച് സയൻറ്റിഫിക് ആണ് ഡി എൻ എ വൈറസ് ആണ് സോ ഇവർ ഈ കുഞ്ഞ് ബേഡ്സിൻ്റെ ഡി എൻ എയിൽ പോയിരുന്നിട്ട് ഈ ഫെതേഴ്സ് ഉണ്ടാക്കുന്ന അവരുടെ പ്രോട്ടീൻസിനെ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നശിപ്പിച്ചു കളയും സോ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് മോൾട്ടിൽ സംഭവിക്കുന്നത് ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് തത്തേട വെറൈറ്റിയിലുള്ള ബേഡ്സിനെയും ഏറ്റവും കോമൺ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബഡ്ജീസിനെ തന്നെയാണ് കേട്ടോ പിന്നെ ഒരു ഭയങ്കര സാഡായിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോളിയോമോ വൈറസിന് അങ്ങനെ ഒന്നും പ്രത്യേകിച്ചില്ല അതായത് നമ്മൾ കൊറോണയ്ക്ക് പറയില്ലേ പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് അതിനില്ലായെന്നതേപോലെയാണ് ഇവരുടെയും കാര്യം ഇതിന് പ്രത്യേകിച്ച് ഒരു ഒന്നും പറയാനില്ല ഇതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ നമുക്കിത് വരാണ്ട് നോക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും സൊ അത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഫ്രഞ്ച് മോൾട്ട് എന്നുള്ള ഡിസീസ് നമ്മുടെ ബേഡ്സിനെ അഫക്റ്റ് ചെയ്യാണ്ട് നോക്കാൻ പറ്റും സോ അത് അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് അതിന് പ്രോപ്പർ ന്യൂട്രീഷൻ കിട്ടാൻ കണക്കിനുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അതായത് ന്യൂട്രീഷൻ ലെവൽ കുറയുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇമ്മ്യൂണിറ്റി കുറയും ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ എന്ത് ചെയ്യും ഈ വൈറസ് വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ ഇവർ പെട്ടെന്ന് ആ വൈറസിനെ ഡിഫീറ്റഡ് ആയിപ്പോവും സോ ആ വൈറസിന് വരുമ്പോൾ ഇമ്മ്യൂണിറ്റി അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേഡ് ആണെങ്കിൽ അതിനെ എഗെൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ട് ഈ വൈറസിനെ ടില്ല് ചെയ്ത് കളയാൻ പറ്റും സോ കൊന്നു കളയാൻ പറ്റും സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ ഹെൽത്തി ആയിട്ട് വെക്കുക ഹെൽത്തി ആയിട്ട് വെക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ പ്രോപ്പർ ന്യൂട്രീഷൻ നമ്മളൊരു വീഡിയോയിൽ ലൂസ് മോഷൻ്റെ വീഡിയോയിലുണ്ട് എന്തൊക്കെ ഫുഡ് എപ്പോഴൊക്കെ കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സോ നിങ്ങൾക്ക് ന്യൂട്രീഷൻ്റെ വീഡിയോ സെപ്പറേറ്റ് വേണമെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ വേറെ വീഡിയോ ഇടുന്നതാണ് സോ മെയിനായിട്ടുള്ള കാര്യം ന്യൂട്രീഷൻ നല്ല ഇമ്മ്യൂണിറ്റി നല്ല ഹെൽത്തി ആയിട്ട് ബേഡിനെ വയ്ക്കുക എന്നുള്ളതാണ് പിന്നെ അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് ഓവർ ബ്രീഡിങ് അതായത് നമ്മൾ നോർമലി ഒരു റീസൺ ആണ് എപ്പോഴും എപ്പോഴും ബ്രീഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ഫ്രഞ്ച് മോൾട്ട് എന്ന് പറയുന്ന ഡിസീസ് വരുമെന്ന് സോ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ബ്രീഡിങ് അതൊരു റീസൺ ആവാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതായത് കോളനി സ്ട്രക്ചറിലുള്ള ബേഡ്സിൻ്റെ കൂടുകളിലാണ് ഏറ്റവും കൂടുതൽ ഇത് കണ്ടുവരുന്നത് അതായത് അവർ അവരവിടെ കിടന്ന് തന്നെ കുഞ്ഞ് കുഞ്ഞു വിരിഞ്ഞ് പിന്നെയും കുഞ്ഞു വിരിഞ്ഞ് ഓവർ ബ്രീഡിങ് ആകുമ്പോൾ അതായത് അവർക്കൊരു റെസ്റ്റ് കിട്ടുന്നില്ല പാരൻറ്റ് ബേഡ്സിന് റെസ്റ്റേ കിട്ടുന്നില്ല സോ ആ സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെൽത്ത് കുറയുവാണ് അതായത് ഒരു മുട്ടയിടൽ കഴിഞ്ഞു അതിൻ്റെ കുഞ്ഞെടുത്തു പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കുന്നില്ല അടുത്ത് പിന്നെ അവർ കോളനി കേജി കിടന്ന് പിന്നെ മുട്ടയിടുകയാണ് കണ്ടിന്യൂസ് ബ്രീഡിങ് ആണ് സോ ഈ ടൈമിൽ ഇവരുടെ ഇമ്മ്യൂണിറ്റി ഹെൽത്തും പോവാണ് ഇമ്മ്യൂണിറ്റിയും പോവുകയാണ് സോ നിങ്ങൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്ന് പറയുന്നത് ഒരു എഗ്ഗിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വൺ മന്ത് ബ്രേക്ക് കൊടുക്കുക ഓ വൺ എഗ്ഗിങ് അല്ലെങ്കിൽ സെക്കൻഡ് എഗ്ഗിങ് എങ്കിലും കഴിഞ്ഞിട്ട് ഷുവർ ആയിട്ടും മെയിൽ ബേർഡിനെയും ഫീമെയിൽ ബേർഡിനെ സെപ്പറേറ്റ് കൂടുകളിലാക്കിയതിന് ശേഷം പറക്കാൻ വിടുക ഫ്ലൈ ചെയ്യുമ്പോഴാണ് അവർക്ക് മാക്സിമം ഹെൽത്ത് കിട്ടുന്നത് സോ ഹെൽത്തി ആയിട്ട് ബേഡ്സ് ഇരുന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇൻഫെക്ഷൻസും കുറയും പിന്നെ അടുത്ത സംഭവം എന്ന് പറയുന്നത് മൈറ്റ് ഇൻഫെക്ഷൻ ഇൻഫ് ആണ് മൈറ്റ് ഇൻഫെക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പ്രാണികളൊക്കെ വന്നിട്ട് ഈ പട്ടിയുടെ ദേഹത്ത് ചെള്ളില്ലേ അതുപോലെ ബേഡ്സിൻ്റെ ദേഹത്ത് മൈറ്റ്സ് ഉണ്ട് അതായത് ഈ ചെള് പോലൊരു വേറൊരു സംഭവമാണ് ഈ സംഭവം വരാണ്ട് നോക്കുക അതായത് ബേഡ്സിൻ്റെ ഇങ്ങനെ ബേഡ്സ് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ദേഹം ചൊറിയുന്നുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ബേഡ്സിനെ പിടിച്ചു നോക്കി അറിയാൻ പറ്റുമോ ഒരു പ്രാണിയുണ്ട് ബേഡ്സിൻ്റെ പുറത്ത് സോ ആ പ്രാണി അങ്ങനത്തെ എന്താ പറയുക അവർ ഈ പൈറസിനെ ഇവരിലേക്ക് കൊണ്ടു കൊടുക്കും സൊ അത് മാക്സിമം ശ്രദ്ധിക്കുക സോ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഫ്രഞ്ച് മോൾട്ട് വന്ന ബേഡാണ് ആക്ച്വലി ഇതൊരു അഡൽട്ട് ബേഡാണ് കണ്ടോ ഫ്ല അതിൻ്റെ ഫെതർ ഒന്നും വന്നിട്ടില്ല കഴുത്തിൻ്റെ സൈഡ് ബോഡിയുടെ അടിയിലത്തെ ഭാഗം ചിറകിൻ്റെ അവിടെ ചിറകിലൊന്നും അതായത് നമ്മളെ മെയിൻ ആയിട്ടുള്ള ഫെതേഴ്സില്ല പറക്കാൻ യൂസ് ചെയ്യുന്ന ഫെതേഴ്സ് അതൊന്നും വരത്തില്ല അപ്പോൾ അവർക്ക് പറക്കാനേ പറ്റത്തില്ല ഇങ്ങനെ കാൽ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ പറ്റുള്ളൂ ഭയങ്കര കഷ്ടമാണ് ഈ ഫ്രഞ്ച് മോൾട്ട് എന്ന് പറയുന്ന ഡിസീസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇപ്പം അഡൽട്ട് ബേർഡിന് ഇപ്പോൾ ഒരു കുഞ്ഞിറങ്ങി ആ കുഞ്ഞിന് ഫ്രഞ്ച് മോൾട്ട് വന്നു വയ്ക്കുക നിങ്ങൾ ഐസൊലേറ്റ് ചെയ്യുക ബേഡ്സിനെ ഐസൊലേറ്റ് ചെയ്യുമ്പോൾ ഫ്രഞ്ച് ആ ഫ്രഞ്ച് മോൾട്ടുള്ള കുഞ്ഞിനെ മാത്രമല്ല അതിൻ്റെ പാരൻ്റ് ഉണ്ടാവുമല്ലോ ചിലപ്പോൾ പാരൻറ്റീന്നായിരിക്കും കുഞ്ഞിന് കിട്ടിയിട്ടുണ്ടാവുക സോ പാരൻറ്റിനെയും കൂടെ പിടിച്ച് ഐസൊലേറ്റ് ചെയ്യുക ഐസൊലേറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ വേറൊരു കൂട്ടിലോട്ട് മാറ്റിയിടുക സോ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം നമ്മൾ ബേഡ്സിനെ വാങ്ങുമല്ലോ വാങ്ങുമ്പോൾ നമ്മൾ ടു മാക്സിമം കെയർ കൊടുത്തു വേണം നമ്മൾ നിന്നൊക്കെയാണ് പോയി വാങ്ങുന്നതെങ്കിൽ നന്നായിട്ട് നോക്കുക ബേർഡ്സിന് ഫുൾ ഫെതേഴ്സ് ഉണ്ടോ എന്തെങ്കിലും പ്രശ്നം ഫീൽ ചെയ്യുന്നുണ്ടോ ബേർഡ്സ് ആണോ നന്നായിട്ട് എന്നാ പറയുക മൂവ് ചെയ്യുന്നുണ്ടോ ചിലപ്പം ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയോ ഒന്നും വാങ്ങരുത് പിന്നെ ഹോം ബ്രീഡേഴ്സിനെ വാങ്ങുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് സോ നിങ്ങൾ നന്നായിട്ട് അതായത് അതും ഈ ഒന്നോ രണ്ടോ വളർത്തുന്നവരല്ല കുറച്ച് ബൾക്കായിട്ടൊക്കെ വളർത്തുന്നവർ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കെയർ കൊടുത്ത് കെയർ കൊടുത്തായിരിക്കും വളർത്തുന്നുണ്ടാവുക സോ അവരെയെന്ന് നല്ല ബേഡ്സിനെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ നോക്കുക ഫ്രഞ്ച് മോ ഈ ഫ്രഞ്ച് മോൾട്ട് എന്ന് പറയുന്ന ഡിസീസ് പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് മാക്സിമം ദൂരോട്ട് തന്നെ ഈ മാറ്റിയിടുന്ന കിളികളെ മാറ്റിയിടുക അല്ലെങ്കിൽ ബാക്കിയുള്ള ബേഡ്സിനും ഈ അസുഖം കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ബേഡ്സിനെ ഫ്രഞ്ച് മോൾഡാന്ന് നമുക്ക് കൺഫേം ആയ ബേഡ്സിനെ പിന്നെ ബ്രീഡ് ചെയ്യാൻ ബ്രീഡ് ചെയ്യിക്കാണ്ടിരിക്കുക കാരണം അത് ബ്രീഡ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ അതിൻ്റെ പാർട്ട്ണർ ബേഡിനും കുഞ്ഞുങ്ങൾക്കും ഈ അസുഖം കിട്ടും സോ അതുകൊണ്ട് മാക്സിമം പിന്നെ അവരെ ബ്രീഡ് ചെയ്യിക്കുക ചെയ്യരുത് പിന്നെ ചില ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ആൻറ്റി വൈറൽ ഉണ്ട് നമുക്ക് മെഡിസിനാണ് വാങ്ങാൻ കിട്ടും മെഡിക്കൽ ഷോപ്പ്സിൽ നിന്ന് സോ നമുക്ക് ഒരു വഴിയില്ലല്ലോ ഇവരെ ട്രീറ്റ് ചെയ്ത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സോ അങ്ങനെയുള്ള സി സിറ്റുവേഷൻസിൽ ഒന്ന് ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ല തെറ്റില്ലായെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം നമുക്കിത് വേറെ ബേഡ്സിന് വരും അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവരെയൊന്നു കുഞ്ഞെടുക്കാൻ പറ്റില്ല സോ അവരെ ഹെൽത്ത് ഒന്ന് റെഡിയാക്കി എടുക്കാൻ ചിലപ്പോൾ ഇത് സഹായിച്ചേക്കും സോ അതുകൊണ്ട് ആ സൈക്ലോവിറ് ഒരു ഓപ്ഷൻ ഓഫ് ട്രീറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്കാക്കാം ഓക്കെ ഗൈസ് അപ്പം നമ്മൾ ഫ്രഞ്ച് മോൾഡ് എന്താണെന്ന് പറഞ്ഞു അതെങ്ങനെയാണ് അസുഖം വരുന്നതെന്ന് പറഞ്ഞു അതിൻ്റെ പ്രിക്കോഷനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അറ്റ്മോസ്റ്റ് മോസ്റ്റ് കെയർ കൊടുക്കേണ്ടത് നമ്മളെ ഫുഡിലെ തന്നെയാണ് ബേഡ്സിനെ എത്രത്തോളം ഹെൽത്തി ആക്കി വെക്കാൻ പറ്റുമോ അത്രയും ഹെൽത്തി ആക്കി വെക്കുക അവർക്ക് അധികം സ്ട്രെസ്സ് ഉണ്ടാക്കാണ്ട് നോക്കുക ഓവർ ബ്രീഡിംഗ് ഒക്കെ ഒഴിവാക്കുക ഒരു ടു ക്ലച്ചസ് ഒക്കെ എടുത്തതിനു ശേഷം അവരെ ഫ്രീ ആയിട്ട് ഒരു വൺ മന്ത് ഒക്കെ ഹെൽത്തി ആയിട്ട് പറക്കാൻ വിടുക സൊ ഇതൊക്കെയാണ് മെയിൻലി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സോ വേറെന്തെങ്കിലും ഫ്രഞ്ച് മോൾട്ടിനെ പറ്റിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡൂ കമൻറ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതാണ് പിന്നെ വേറെന്താ പറയാനുള്ളത് സോ ഈ വീഡിയോയിൽ കാണുന്നത് ഇറ്റ്സ് നോട്ട് മൈ ബേർഡ് സോ യാ ദാറ്റ്സ് ഇറ്റ് കൈസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോ എല്ലാവരും എൻ്റെ കുട്ടി ചാനലിനെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ